ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏത് സമയത്ത് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. കറികളൊന്നും തയ്യാറാക്കി സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ചപ്പാത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തലേന്ന് രാത്രി ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് ഇതുപോലെ പകുതിയായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മുഴുവനും ഒരുമിച്ച് വെച്ച ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കത്രിക വെച്ച് ഇത് മുഴുവൻ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാനിതിവിടെ ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ഐറ്റം ഒന്ന് റെഡിയാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ജീരകം നന്നായി പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെയാണ്. രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ പച്ചമുളം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളം നല്ല പോലെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള, മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നല്ല പോലെ വെന്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ സവാള നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവിടെ നല്ല പഴുത്ത തക്കാളി, ഒരു വലിയ തക്കാളി തന്നെയാണ്, അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി വെന്തുടയുന്നത് വരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്ക് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വേണമെന്ന് തോന്നിയതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് നല്ല പോലെ തിളച്ച് കുറുകി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് വെള്ളം അങ്ങ് വറ്റി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക. മുട്ട മുഴുവനായി വെന്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഒരു മിക്സ് എത്തിച്ചേരുന്നത് വരെ നന്നായി മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ കൂടെ തന്നെ വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേന്ന് രാത്രിയൊക്കെ ചപ്പാത്തി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ബാക്കി വന്നാൽ നമുക്കിതുപോലെ നമ്മുടെ ജോലി എളുപ്പാക്കാം. അതുപോലെ കുട്ടികൾക്ക് ഇത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത്.
അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായി കാണുന്നത് വരെയൊക്കെ ബൈ.